ജിതിനേച്ചി വീഡിയോ ലോഗ് ഡേറ്റ് ജനുവരി 24th 1 2017. ടൈം ഇപ്പോൾ എത്രയാണെന്ന് ഒന്നുകൂടിയില്ല, ഒരു 8 മണിയായി കാണും. അങ്ങനെ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഞാനും ചൂടോടെ ഒരു റാസ്ബെറി പൈ വാങ്ങിച്ചിരിക്കുന്നു. റാസ്ബെറി പൈ എന്താന്ന് അറിഞ്ഞുകൂടാത്ത അവർക്ക് വേണ്ടി തിന്നാനുള്ള സാധനമല്ല. ഓക്കെ, ആമസോൺ വഴിയാണ് വാങ്ങിച്ചത്. എലമെൻസ് ഓക്കെ, എല്ലാം കൂടെ ഒരു 8 പാക്കായിട്ട് കിട്ടി. ഓക്കെ, ഇതർനെറ്റ് കേബിള്, നെറ്റ്വർക്ക് ചെയ്യാനുള്ളത്, HDMI കേബിള്, ഡിസ്പ്ലേ കണക്ട് ചെയ്യാനുള്ളത്, അതോടെ ഉൾപ്പെട്ട് ഓക്കെ പെട്ടി. ഓക്കെ, ചാർജർ, പവർ സപ്ലൈ, ഇതാണ് സാധനം. റാസ്ബെറി പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനി കമ്പ്യൂട്ടറും, അതായത് നമ്മുടെ വലിയ കമ്പ്യൂട്ടറിനെ പോലെ തന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസാണ് ഇത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഇതൊരു ക്രെഡിറ്റ് കാർഡ് സൈസ് കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള GPIO പിൻസ് ഉണ്ട് ഇതിനകത്ത്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോണിക്സ് പ്രോജക്ട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്വിച്ച്, കുറച്ച് എന്താ വെച്ചാലല്ലോ, റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ, അതൊക്കെ വെച്ചിട്ട് ഉള്ള വല്ല പരിപാടിയും ചെയ്യും. LED വെച്ച് പരിപാടി ചെയ്യണമെങ്കിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടി GPIO പിൻസ് ഉണ്ട്. ജനറൽ പർപ്പസ് IO പിൻസ്. പിന്നെ മോണിറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി കേബിളുണ്ട്. ഇത് കണക്ട് ചെയ്തതിനകത്തൊരു HDMI പോർട്ടുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ആയി. അടുത്ത ഇത് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. ഇതതിൻ്റെ കേസാണ്, പെട്ടി. എന്നാൽ ഇത്ര ഉള്ളു സൈസ്. ഓക്കെ, പവർ സപ്ലൈ, ഇതാണ് എൻ്റെ പവർ സപ്ലൈ. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ കൊടുക്കുന്ന സെയിം പവർ സപ്ലൈ തന്നെയാണ് ഇതിൽ കൊടുക്കുന്നത്. 5 വോൾട്ട് 2 ആമ്പിയർ മാക്സിമം കറണ്ട് മതി ഇതിൽ വർക്ക് ചെയ്യാൻ. പിന്നെ ഇതിൽ ഇതിൽ വേറെയുള്ള സംഭവങ്ങളെന്ന് വെച്ചാൽ, ഇതിനകത്ത് USB 2 USB ഉണ്ട്. പിന്നെന്താ, ഓഡിയോയ്ക്ക് 3.5 ജാക്ക് ഉണ്ട്. പിന്നെ വൈഫൈയും ബ്ലൂടൂത്തും ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വയർലെസ് പൈ 3 ആണിത്. 3 പ്രത്യേകത അതാണ്. മുമ്പത്തെ വെർഷനിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒരു വൈഫൈ ഡോംഗിൾ കുത്തേണ്ടി വരും. ഇപ്പോൾ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇതൊരു ആക്ച്വലി ഒരു കമ്പ്യൂട്ടറാണ്. അപ്പോൾ മദർ ബോർഡ്, എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു SD കാർഡ് വേണം. ആദ്യ SD കാർഡും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, SD കാർഡിൽ ഇതിൽ 1 GB സംതിങ് വരുള്ളൂ. നെറ്റിൽ നിന്ന് റാസ്ബിയൻ എന്ന് പറയുന്ന OS ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് SD കാർഡിലിടുക, റെഡിയാക്കി അതിനുശേഷം റാസ്ബെറി പവർ കൊടുത്തതിന് ശേഷം, അല്ല, ഇത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം പവർ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ കമ്പ്യൂട്ടറിലേക്ക് മോണിറ്ററിലേക്ക് കൊടുക്കുക. പിന്നെ കീബോർഡ് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് USB കീബോർഡ് ആണെങ്കിൽ അത് ഇതിനിട്ട് കൊടുക്കുക. ഒരു എത്ര, ഒരു 2800 രൂപ ഉണ്ട് തന്നെ. ഒരു ഇതൊരു 2800 രൂപ സംതിങ് ആവും ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറിന് ലാപ്പ് എടുക്കണമെങ്കിൽ തന്നെ എത്ര, 23,000 22,000 26,000 അങ്ങനെ അങ്ങനെ കയറിപ്പോൾ. പക്ഷേ നമുക്ക് പഠിക്കാനുള്ളത് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇത് മതിയാവും. പ്രോഗ്രാം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒരു രക്ഷയില്ല. ഒന്നൊന്നര ലെവലിലുള്ള ആപ്ലിക്കേഷൻസാണ് ഇതിനുള്ളത്. അത് ഇലക്ട്രോണിക് സ്റ്റുഡൻസിനേക്കാളും കുറച്ചും കൂടെ നല്ലത് തോന്നുന്നു. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ പ്രോഗ്രാം ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ലിനക്സിൻ്റെ ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേർഡ് പ്രസ് അല്ലെങ്കിൽ കാൽക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് വേണ്ട, നമുക്കിപ്പോൾ ഒരു മീഡിയ സെൻറ്റർ വേണമെങ്കിൽ ഉണ്ടാക്കാം. അതായത് നമുക്കിപ്പോൾ വീഡിയോ കാണാനും ഫോട്ടോസ് ഇതെല്ലാം കാണാൻ വേണ്ടിയുള്ളൊരു ഡിവൈസ് വേണമെന്ന് വെച്ചാൽ അതിന് വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് ചെയ്യാം. വേണമെങ്കിൽ ഇതിനകത്ത് SD കാർഡ് ഉള്ളതുകൊണ്ട് അതിനകത്ത് സ്റ്റോർ ചെയ്യാം. പിന്നെ പിന്നെ എന്തൊക്കെ ചെയ്യാം, ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെങ്കിൽ ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നെറ്റ് ബ്രൗസ് ചെയ്യാം, കുഴപ്പമില്ല. ഇതിനകത്ത് 1 GB അല്ലെങ്കിൽ 512 MB റാം തന്നെ ഉണ്ടെന്ന്. ഇത്ര റാം 1 GB ഉണ്ട്. അതായത് നമ്മൾ മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ പോലെ. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന OS നമുക്ക് ഇഷ്ടമുള്ള ഇടാം. നോർമലി റാസ്ബിയൻ ആണ് ഉപയോഗിക്കുന്നത്. റാസ്ബിയൻ എന്ന് വെച്ചാൽ ലിനക്സിൻ്റെ ഒരു വെർഷനാണ്, ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ആണ്. ഇത്
എന്തൊക്കെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു, ലിമിറ്റ് ഇല്ല. ലിമിറ്റ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ മുമ്പൊരിക്കൽ ആലോചിച്ചതാണ്, നമ്മളൊരു സർക്യൂട്ട് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ടിയുള്ള സർക്യൂട്ട് ഉണ്ടാക്കുന്ന ഒരു ഒരു പെട്ടിയായിട്ടാണ് ഞാൻ മുമ്പ് ആലോചിക്കുന്നത്, ഡിപ്ലോമ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സെയിം ഐഡിയയാണ് ആക്ച്വലി ഇവരിപ്പോൾ ഇതിന് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോസസ്സർ, പിന്നെ കുറച്ച് ഐ ഒ ഡിവൈസസ് കണക്റ്റ് ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് കുറച്ച് സാധനങ്ങൾ, പിന്നെ പവർ കേബിൾ അതൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ക്യാമറ വേണമെന്ന് വെച്ചു. ക്യാമറ നോർമലി നമ്മൾ കാശെടുത്ത് ഒരു ഡിജിറ്റൽ ക്യാമറ വാങ്ങിക്കുകയാണെങ്കിൽ ഇത്ര രൂപ വേണമെന്നറിയാം, എങ്കിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് ക്യാമറ ഇത്ര എം ബി ക്യാമറ ഇത്ര മെഗാ പിക്സൽ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ക്വാളിറ്റി നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല അതിൽ. പക്ഷേ ഇതിന് പറ്റും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ക്യാമറ ഉണ്ട്. പിന്നെ ഇപ്പോൾ സെക്യൂരിറ്റി ക്യാമറ ഉണ്ടാക്കണമെങ്കിൽ സെയിം, ഇതിലൊരു വെബ് ക്യാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വെബ് ക്യാമിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സെക്യൂരിറ്റി സർവൈലൻസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പിന്നെന്താ, പിന്നെയുണ്ട് പുതിയതായിട്ട് ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെട്രോ പൈ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കിട്ടും, അത് ഡൗൺലോഡ് ചെയ്യുക, ഇതിനകത്ത് കയറ്റുക, കണക്റ്റ് ചെയ്യുക, എങ്കിൽ നമുക്ക് പ്ലേ സ്റ്റേഷൻ, എക്സ്ബോക്സ് 360 പറ്റുന്ന പ്ലേ സ്റ്റേഷൻ, പിന്നെ പണ്ട് മുതലേ നമ്മൾ ഗെയിം കളിച്ചിരുന്ന ഗെയിം കളിച്ചിരുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റും. ഇപ്പോൾ ഡിസ്പ്ലേയും ബാക്കി എൻ്റെ ജോയിസ്റ്റിങ്ങും കൂടെ കണക്ട് ചെയ്താൽ മതി, സംഭവം റെഡി ആയി. അല്ലാതെ പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല, എല്ലാം കൊണ്ടും ഇതിനടക്കും. അതായത് നമ്മൾ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ ആരെങ്കിലും ഒരാൾ നേരത്തെ ചെയ്യും. നമ്മളതല്ലേ ഈ കാലത്ത് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തൊരു ഐഡിയ ആലോചിച്ചാലും ഓൾറെഡി ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം സാധനം റിവേഴ്സിൽ ചിന്തിച്ചാൽ നമുക്കൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓൾറെഡി കാണും. ഇതുപോലെ തന്നെ റാസ്ബെറി പൈക്ക് വേണ്ടിയുള്ളൊരു സോഫ്റ്റ്വെയർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, എത്തി എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, കോപ്പി ഇടുക, സംഭവം ഓൺ ചെയ്യുക, റെഡി. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി ബാക്കി ഇനി എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട്, അത് എത്രത്തോളം ഉറക്കും നോക്കാം. എന്തായാലും ഇതാണ് എൻ്റെ ഓവർ വ്യൂ. ശരി, അപ്പോൾ ജിതിനേജി സൈനിങ് ഓഫ്.